ഹായ് ഹലോ വെൽക്കം ടു ജാം ജോ ജാൻജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു നമ്മുടെ ഒരു പറമ്പിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ഞാൻ ഇന്നൊരു ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. നമ്മുടെ താഴത്തെ വിളയിൽ ഇഷ്ടം പോലെ അത് കിടപ്പുണ്ട്. അപ്പം ഞാൻ കരുതി നമ്മുടെ ഒന്ന് രണ്ട് പോട്ട് വേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ആ പോട്ടിലോട്ട് ഈ പ്ലാന്റ് കൊണ്ട് നടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്, ഹെമിഗ്രാഫീസ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. വയലറ്റ് കളർ ഇലയൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ മുറിയുന്ന കഴിഞ്ഞ് ഇതിൻ്റെ ഇല നമ്മൾ ഇങ്ങനെ കയക്കിയിട്ട് ആ മുറിവുള്ള ഭാഗത്ത് വയ്ക്കും, അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞ് ഒഴിക്കും. അപ്പോൾ ആ പ്ലാന്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ പ്ലാന്റ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പോട്ടിലാക്കിയതിന് ശേഷം കാണാം. ഇവിടെയൊക്കെ നിറഞ്ഞു കിടന്ന ഒരു പ്ലാന്റാണ്, ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന പ്ലാന്റ്. പക്ഷേ ഇപ്പം ഇവിടെയൊന്നും കാണാനില്ല, നിറച്ചുണ്ടായിരുന്നു ഈ ഭാഗത്തോട്ടൊക്കെ. പെണ്ണാനി കളിക്കാൻ വരുന്ന പാദയാത്ര ഇവിടെ പാടാണ്, ഇവിടെ ഫുൾ പാടായിട്ട്. പക്ഷെ നമ്മൾ അവസാനം അത് കണ്ടുപിടിക്കുകയാണ്, ഈ സൈഡ് കുറച്ചുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാന്റ്, ഈ പ്ലാന്റാണ്. നല്ലൊരു വയലറ്റ് ഹെമിഗ്രാഫീസ് എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണേ. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ ഓരോ ചെടിയുടെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചെടിയെപ്പറ്റി കണ്ടു. അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ അടിപൊളിയായിട്ടൊരു പോട്ടിൽ അത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ എനിക്കൊന്നും നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ പറമ്പിലൊക്കെ വന്ന് വെറുതെ കിടക്കുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നമ്മുടെ ഗാർഡനിലൊക്കെ പോയി നമ്മൾ ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇത് പോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ അത് വെറുതെ കിടക്കുകയാണെങ്കിൽ എടുത്ത് നമുക്ക് എന്താ ഹാങ്ങിങ് പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കരുതി നമ്മൾക്ക് ഒന്ന് രണ്ട് പോട്ടൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, അതിൻ്റെ ചെടിയൊക്കെ പോയി. അപ്പോൾ അതിൽ നടാൻ വേണ്ടി എന്നൊക്കെ ഞാനിതെടുത്തത്. ഹെമിഗ്രാഫീസ് എന്നാണ് ഇതിൻ്റെ, അതായത് അതിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണത്. ഞാൻ ഇതിനെയും എന്നാൽ വെറുതെ ഇരിക്കണം പോട്ടിൽ നടാലോ എന്ന് എഴുതിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചിട്ട് നമ്മുടെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ഹാങ്ങിങ് നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കാണാം കേട്ടോ. നന്നായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഹാങ്ങിങ് പോട്ടിലാക്കാം, പോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഞാൻ എടുത്തോണ്ടുന്ന പ്ലാന്റിന് തന്നെ ഹാങ്ങിങ് പോട്ടിലാക്കി കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഹാങ്ങിങ് പ്ലോട്ടിലാക്കി ഇനി അവര് വെച്ചിട്ടുണ്ട്, ഇനി ഇതിനെ തൂക്കിയിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങളുടെ പറമ്പിലെ മിക്ക പറമ്പുകളിലൊക്കെ കാണും. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഞാൻ കുറേ സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിനെ എടുത്ത് നിങ്ങളൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് സെറ്റ് ചെയ്ത് കാട്ടു ചെടിയാണെന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം നമ്മളെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ കൊണ്ടൊന്ന് ഹാങ്ങിങ് പ്ലാന്റ് ആക്കണം, ആരും മടി വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരും ഇപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.